2023-2024 വർഷങ്ങളിലേക്കുള്ള യൂണിയൻ ബഡ്ജറ്റ് February 1 കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചത് നമ്മൾ എല്ലാവരും മാധ്യമങ്ങളിലൂടെ മറ്റും കണ്ടതാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റ് കൂടിയായിരുന്നു ഇത്. സോ എന്താണ് ബഡ്ജറ്റ്? എങ്ങനെയാണ് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്? 2023-2024 ബഡ്ജറ്റിൽ എന്തെല്ലാമാണ് പ്രതിപാദിക്കുന്നത്? സോ ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൈ സെൽഫ് രേഷ്മ, വെൽക്കം ടു മൈ റിമാർക്സ്. ആദ്യം നമുക്ക് എന്താണ് ബഡ്ജറ്റ് എന്ന് നോക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വരാൻ പോകുന്ന ഒരു വർഷത്തിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അടുത്ത വർഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻകവും എക്സ്പെൻസ് എല്ലാം പ്ലാൻ ചെയ്ത് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണ്. 2023 നമുക്കൊരു വീട് വാങ്ങാൻ പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ വണ്ടി വാങ്ങാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താവും ചെയ്യുക? നമ്മൾ 2022 ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യും, അല്ലേ? അപ്പോൾ നമ്മുടെ ഇൻകവും എക്സ്പെൻസ് എല്ലാം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഈ വീട് വാങ്ങാൻ അല്ലെങ്കിൽ വണ്ടി വാങ്ങാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ടോ എന്ന് നമ്മൾ നോക്കും. ഇൻ കേസ് നമ്മുടെ ഇൻകം ഈ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ കടം എടുക്കും, ഇല്ലെങ്കിൽ ലോൺ എടുക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ ബഡ്ജറ്റ് നമ്മുടെ വീടുകളിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾ നമ്മുടെ വീടുകളിൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പോലെ തന്നെ രാജ്യത്തിന് വേണ്ടിയിട്ടും ഗവൺമെൻറ് എല്ലാ സാമ്പത്തിക വർഷവും വരവുകളും ചിലവുകളും എസ്റ്റിമേറ്റ് ചെയ്ത് ബഡ്ജറ്റ് അവതരിപ്പിക്കാറുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഇത് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഇതിനെ യൂണിയൻ ബഡ്ജറ്റ് എന്നും, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇത് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഇതിനെ സ്റ്റേറ്റ് ബഡ്ജറ്റും എന്നാണ് വിളിക്കുന്നത്. ബഡ്ജറ്റിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, റെസീപ്റ്റും എക്സ്പെൻഡിച്ചറും, അഥവാ വരവുകളും ചിലവുകളും. ഈ വരവുകളും ചിലവുകളുമാണ് ബഡ്ജറ്റിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെന്ന് പറയുന്നത്. ഇനി ഈ വരവുകളെയും ചിലവുകളെയും ബഡ്ജറ്റിൽ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, റവന്യൂ റെസീപ്റ്റും റവന്യൂ എക്സ്പെൻഡിച്ചറും, അതുപോലെ ക്യാപിറ്റൽ റെസീപ്റ്റും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. ഇനി റവന്യൂ റെസീപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. റെക്കറിംഗ് ആയിട്ടുള്ള ഒരു ഇൻകത്തെയാണ് നമ്മൾ റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് എല്ലാ മാസവും സാലറി കിട്ടാറുണ്ട്, അല്ലെ? അത് എല്ലാ മാസവും നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ്. അതുപോലെ നമ്മളിപ്പോൾ ഒരു വീട് റെന്റിന് കൊടുത്തേക്കാണ്, എല്ലാ മാസവും നമുക്ക് റെന്റ് പൈസ കിട്ടും. സോ ഇങ്ങനെ സ്ഥിരമായി കിട്ടിക്കൊണ്ട് ഇരിക്കുന്ന ഒരു ഇൻകത്തെ നമുക്ക് റവന്യൂ റെസീപ്റ്റ് എന്ന് പറയാം. ഇതുപോലെ ഗവൺമെന്റിനും റവന്യൂ റെസീപ്റ്റ് കിട്ടാറുണ്ട്. ഗവൺമെന്റിന് കിട്ടുന്ന ഒരു മെയിൻ ഇൻകം ആണ് ടാക്സുകളിൽ നിന്നിട്ട്. അപ്പം ഈ ടാക്സുകളിൽ നിന്നിട്ടും GST നിന്നുമുള്ള ഈ റെക്കറിംഗ് ആയിട്ടുള്ള ഇൻകത്തെയാണ് നമ്മൾ റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വരവുകൾ വരുമ്പോൾ കൂടെ ചിലവും വരണമല്ലോ. അപ്പോൾ ഈ റവന്യൂ റെസീപ്റ്റ് വരുമ്പോൾ കൂടെ വരുന്നതാണ് റവന്യൂ എക്സ്പെൻഡിച്ചറും. അപ്പോൾ നമുക്ക് എല്ലാ മാസവും ചിലവുകളുണ്ട്, അല്ലേ? EMI അടയ്ക്കാനുണ്ട്, ഇല്ലെങ്കിൽ ലോൺ അടയ്ക്കാനുണ്ട്. അത് എല്ലാ മാസവും നമുക്കുള്ള അടവുകളാണ്. ഇതുപോലെ ഗവൺമെൻറ്റിനും ഓരോ മാസവും അല്ലെങ്കിൽ എപ്പോഴും ഓരോ എക്സ്പെൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ സാലറി കൊടുക്കാനുണ്ട്, അതുപോലെ പെൻഷൻസ് കൊടുക്കാനുണ്ട്. സോ ഇതിനെയെല്ലാം നമ്മൾ പറയുന്നതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇനി ക്യാപിറ്റൽ റെസീപ്റ്റും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും എന്താണെന്ന് നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് ഒരു അസറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ റോഡ് പണി, അതുപോലെ ബിൽഡിങ്സ് പണിയുക, അതുപോലെ റെയിൽവേ ട്രാക്ക് പണിയുക, ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻസുകളാണ്. ഈ റെയിൽവേ ട്രാക്ക് പണിയുക, അല്ലെങ്കിൽ റോഡ് പണിയുക, ബിൽഡിംഗ് പണിയുക എന്നൊക്കെ പറയുന്നത് അസറ്റ്സ് ആണ്. അപ്പോൾ ഒരു അസറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് ഉള്ള ചെലവിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് അവരെ കയ്യിലുള്ള ഷെയറും എല്ലാം വിൽക്കുന്നതാണ് ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ലോൺ എടുക്കുന്നുണ്ട്, അതുപോലെ LIC പ്രൈവറ്റൈസ് ചെയ്യുന്നു, ഇതെല്ലാം ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. ഇങ്ങനെ ബഡ്ജറ്റിൽ വരവുകളെയും ചിലവുകളെയും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി ഈ ഒരു ബഡ്ജറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു, എല്ലാ സാമ്പത്തിക വർഷവുമാണ് ഗവൺമെൻറ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് April 1 മുതൽ അടുത്ത വർഷം March 31 വരെയാണ്. അടുത്ത സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിലെ ബഡ്ജറ്റ് ഡിവിഷൻ ആണ്. ഇവരാണ് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും ഹാൻഡിൽ ചെയ്യുന്നത്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇനി എങ്ങനെയാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇവർ ചെയ്യുന്നത്
കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബറിൽ, അതായത് വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിന് മുൻപുള്ള സെപ്റ്റംബറിൽ തന്നെ എല്ലാ മന്ത്രാലയങ്ങൾക്കും എല്ലാ വകുപ്പുകൾക്കും എല്ലാം ഇവരൊരു നോട്ടിഫിക്കേഷൻ നൽകും. അതായത് ഇനി വരാൻ പോകുന്ന ബഡ്ജറ്റിൽ ഇവർക്ക് എത്ര ഫണ്ടാണ് വേണ്ടത്, എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇവർക്കുള്ളതെന്ന് ചോദിച്ചിട്ട് ഒരു നോട്ടിഫിക്കേഷൻ അയക്കും. അപ്പോൾ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റും തങ്ങൾക്ക് വേണ്ട ഫണ്ടും തങ്ങളുടെ ആവശ്യങ്ങളും, അതായത് ഈ ഡിമാൻഡ് ഫോർ ഗ്രാന്റ് സർക്കാരിന് സമർപ്പിക്കും. ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും ഈ കണക്കുകളെല്ലാം ശേഖരിച്ചിട്ട് ഇവരൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കും. പിന്നീടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ധനമന്ത്രിയാണ്. ബഡ്ജറ്റ് ഡിവിഷൻ തയ്യാറാക്കിയ ഈ ഒരു എസ്റ്റിമേറ്റ് ധനവകുപ്പ് മന്ത്രിയുടെ കയ്യിൽ എത്തുകയും ധനവകുപ്പ് മന്ത്രി ഇതിനെക്കുറിച്ച് പഠിക്കുകയും വിദഗ്ധരായ ആളുകളോടും അതുപോലെ പ്രധാനമന്ത്രിയോടും എക്കണോമിസ്റ്റുകളോടൊക്കെ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. പിന്നീട് ധനകാര്യ മന്ത്രിയും ധനകാര്യ വകുപ്പിലെ ടോപ്പ് ഒഫീഷ്യൽസും ചേർന്ന് ഒരു ബഡ്ജറ്റിന്റെ പൂർണ്ണ രൂപം എഴുതി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ബഡ്ജറ്റ് തയ്യാറാക്കിയതിന് ശേഷം ഇവരൊരു ഹൽവ സെർമണിയും നടത്താറുണ്ട്. അതായത് ഇന്ത്യയിൽ എപ്പോഴും ചെയ്യുന്ന ഒരു സെർമണിയാണിത്. ഇത്രയും ദിവസത്തെ ഹാർഡ് വർക്കിന് ശേഷം ഇവർ ഈ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുകയാണ്. സോ ഇങ്ങനെ ഈ ധനകാര്യ വകുപ്പിലെ മന്ത്രിയും അതുപോലെ ടോപ്പ് ഒഫീഷ്യൽസും ഈ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത എല്ലാവരും കൂടി ഒരു ഹൽവ സെർമണി നടത്താറുണ്ട്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് വരെ ഇവർക്ക് പുറലോകവുമായി യാതൊരു കോണ്ടാക്റ്റും പാടില്ല. കാരണം ബഡ്ജറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് ചോരാൻ പാടില്ല. സോ ആ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇവർക്ക് പുറത്ത് ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും പാടില്ല എന്ന് പറയുന്നത്. പിന്നീട് ഈ ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും പാർലമെന്റിന്റെ അംഗീകാരം നേടിയെടുക്കുകയും വേണം. പക്ഷേ അതിന് രാഷ്ട്രപതിയുടെ അനുമതി വേണം. പിന്നീട് ബഡ്ജറ്റ് അവതരണത്തിന് ഒരു തീയതി നിശ്ചയിക്കുകയും സർക്കാർ പ്രസിഡന്റിനോട് റിക്വസ്റ്റ് ചെയ്യുകയും പ്രസിഡന്റ് അംഗീകരിക്കുകയും തുടർന്നാണ് പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ധനമന്ത്രി പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് February 1st. ഇതൊരു ഫിക്സഡ് ഡേറ്റ് ആണ്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ധനകാര്യ മന്ത്രി ക്യാബിനറ്റിനെ അഭിസംബോധന ചെയ്യുന്നു. ബഡ്ജറ്റിനെ കുറിച്ച് ഒരു ബ്രീഫിംഗ് നടത്തിയതിനു ശേഷം കൃത്യം 11 മണിക്കാണ് ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഈ ബഡ്ജറ്റ് അവതരണമാണ് ഇപ്പൊ മീഡിയയിലൂടെ മറ്റുമായി നമ്മൾ കാണുന്നതും കേൾക്കുന്നതും. ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം 3-4 ദിവസം ഒരു പൊതു ചർച്ചയാണ് നടക്കുന്നത്. അതായത് ഭരണപക്ഷത്തിലെയും പ്രതിപക്ഷത്തിലെ MPമാർക്ക് ഈ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പൊതു ചർച്ചയായിട്ട് പറയാം. ഇതാണ് ഈ 5 ദിവസം നടക്കുന്നത്. ഇതിനുശേഷം നമ്മുടെ പാർലമെന്റിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ സമർപ്പിച്ച ഡിമാൻഡ് ഫോർ ഗ്രാന്റ് കൃത്യമാണോ, ഇതിലെന്തെങ്കിലും പാളിച്ചകൾ പറ്റിയിട്ടുണ്ടോ, എസ്റ്റിമേറ്റുകളൊക്കെ കറക്റ്റ് ആണോ എന്ന് കൃത്യമായി പഠനം നടത്തുകയും ചെയ്യും. ഇതൊരു 2-3 ആഴ്ചയാണ് ഈ ഒരു ജോലി നടക്കുന്നത്. ശേഷം ഇവരൊരു റിപ്പോർട്ട് തയ്യാറാക്കുകയും പാർലമെന്റിന് സമർപ്പിക്കുകയും ചെയ്യും. ശേഷം ഓരോ ഡിമാൻഡ് ഫോർ ഗ്രാന്റ് സെപ്പറേറ്റ് വോട്ടിട്ട് അംഗീകരിക്കുകയും ചെയ്യും. ഇതൊരു ലെങ്തി പ്രോസസ് ആണ്. ഇങ്ങനെയാണ് ഇന്ത്യയിലെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഇനി ഈ ഒരു 2023-2024 ബഡ്ജറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ വിമൻ എംപവർമെന്റിന് വേണ്ടിയിട്ടും അതുപോലെ കാർഷിക സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ടും സയൻസ് ആൻഡ് ടെക്നോളജിക്ക് വേണ്ടിയിട്ടുമൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ടാണ് കേന്ദ്രം ഈ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിനു പുറമെ ആദായ നികുതി വകുപ്പിൽ ഇളവുകൾ പ്രഖ്യാപിക്കുകയും പരിധി 7 ലക്ഷം രൂപ ആക്കുകയും ചെയ്തു. കേരളത്തിന് നികുതി വിഹിതമായി ലഭിക്കുന്നത് 19,662.88 കോടി രൂപയാണ്. ഡിഫൻസിന് 5.94 ലക്ഷം കോടിയും റെയിൽവേക്ക് 2.40 ലക്ഷം കോടി രൂപയുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ ബഡ്ജറ്റിനെ അമൃത്കാൽ ആദ്യ ബഡ്ജറ്റ് എന്ന പേരിലാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ബഡ്ജറ്റ് ചർച്ചകളിൽ ഉടനീളം ധനമന്ത്രി അമൃത്കാൽ എന്ന പരാമർശം ആവർത്തിച്ച് നടത്തുകയുമുണ്ടായി. അമൃത്കാൽ എന്ന പ്രയോഗം ആദ്യമായി നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 2021 സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളോട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഈ പ്രയോഗം നടത്തിയത്. ഇന്ത്യയെയും രാജ്യത്തെ ജനങ്ങളെയും ഐശ്വര്യത്തിന്റെയും ക്ഷേമത്തിന്റെയും ഉയരങ്ങളിൽ എത്തിക്കുക എന്നതാണ് അമൃത്കാൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2023-2024 ബഡ്ജറ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ നികുതിയിൽ വമ്പിച്ച ഇളവുകളാണ് ഈ ഒരു ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം വിമൻ എംപവർമെന്റിന് വേണ്ടിയിട്ടും അതുപോലെ കാർഷിക സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ വേണ്ടിയിട്ടും കുറെ ഇന്നോവേറ്റീവ് കാര്യങ്ങളാണ് ഈ ഒരു ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സോ ബഡ്ജറ്റിനെ കുറിച്ചും എങ്ങനെയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ
നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇറ്റ്സ് മീ രേഷ്മ സൈനിങ് ഓഫ്. താങ്ക് യു.